ഗസ്റ്റ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. വിദ്യാഭ്യാസ രംഗത്ത് മികവ് കൊണ്ട് വൻ ശ്രദ്ധ ആകർഷിച്ച നെഹ്റു കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ പി കൃഷ്ണദാസ്. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ ഈ പാമ്പാടിയിലുള്ള നെഹ്റു കോളേജ് ഓഫ് എൻജിനീയറിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ, അതിപ്പോൾ നാക് അക്രഡിറ്റേഷൻ ലഭിച്ചു. അതുമാത്രമല്ല ആ മേഖലയിലെ ഏറ്റവും മികച്ച സ്ഥാപനം എന്നുള്ളൊരു അംഗീകാരവും കിട്ടി. എന്തു പറയുന്നു? കേരളത്തിലെ ഇപ്പോൾ ഇന്നുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമ്പർ വൺ പൊസിഷനിലാണ് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ. അത് 2002 ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെ പുറകിലുള്ള അധ്വാനം എന്ന് പറയുന്നത് അത് തുടങ്ങി വെച്ചത് എൻ്റെ പിതാവ് ശ്രീ പി കെ ദാസ്, അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള രംഗപ്രവേശനമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ ഒരു പയനിയറാണ് കേരളത്തിൽ, സ്വാശ്രയ മേഖലയിൽ. അദ്ദേഹം 1968 ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് പുറത്തു വന്നിട്ട് ഒരു അധ്യാപകനായിട്ട് ജീവിതം ആരംഭിച്ച് അന്ന് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങളും അതിൻ്റെ ടീച്ചിങ്ങും പറഞ്ഞു കൊടുത്തുകൊണ്ട് കോയമ്പത്തൂരിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതെ, 1968 ഇത്രയും വർഷമായി. അതെ, ആ 68 തുടങ്ങുന്നത് എയറോനോട്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അത് 1984 നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് എന്ന പേരിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനുള്ള ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അംഗീകാരത്തോടെ ആരംഭിക്കുന്നത്. അന്ന് ഇന്ത്യയിൽ ആകെ 7 സ്ഥാപനമേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ. അല്ല, ഇത് വളരെ ഒരു നോവൽ ഐഡിയ ആണ്. പക്ഷെ അന്നൊന്നും ആരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന കാലമായിരിക്കില്ല. ഇന്ത്യ തന്നെ 7 എന്ന് പറയുമ്പോൾ. അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ എയർഫോഴ്സിലുള്ള സർവീസും ഈ എയറോനോട്ടിക്കൽ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ഒരു ബലത്തിലാണ് അദ്ദേഹം ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. അതാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് മറ്റേ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് അല്ലേ. പിന്നീട് 2000 കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സ്വാശ്രയ മേഖലയിൽ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു എന്നറിയും. 2002 കേരളത്തിലെ ആദ്യ കോളേജുകളിൽപ്പെട്ട പട്ടികയിൽപ്പെട്ട ഒരു കോളേജാണ് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്റർ. അത് അന്നത് വളരെ ഗംഭീരമായാണ് ആരംഭിച്ചത്. ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ വരെ അവിടുത്തെ റിസൾട്ട് ആണെങ്കിലും പ്ലേസ്മെൻ്റ് ആണെങ്കിലും മറ്റ് സാങ്കേതിക രംഗത്തുള്ള മികവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം തന്നെ നമ്പർ 1. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് പൊതുവേ ഇപ്പം കുട്ടികൾ കുറഞ്ഞു വരുന്ന ഒരു ഇതും കാണുന്നുണ്ടല്ലോ, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജ് വന്നത്. പക്ഷേ നെഹ്റു കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പഠന നിലവാരത്തിലുമൊക്കെ ഉള്ള മികവാണ് അല്ലേ. തീർച്ചയായിട്ടും. കാര്യം തുടക്കം മുതൽ തന്നെ നമ്മൾ കൂടുതൽ പ്രത്യേകിച്ച് ആരംഭകാലം മുതൽ തന്നെ ഈ തിയറിക്കപ്പുറം പ്രാക്ടിക്കൽസിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജർമ്മനിയിലൊക്കെ ഉള്ള വിദ്യാഭ്യാസ രീതി ഒരു പരിധിവരെ പരീക്ഷിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാഭ്യാസ കോളേജ് ആ കോളേജാണ് നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച്. ശരി, ഈ കാര്യങ്ങളിലുള്ള ഒരു വിദേശത്തെ പഠന നിലവാരത്തെയൊക്കെ അവലോകനം ചെയ്തുകൊണ്ടാണ് പാഠ്യപദ്ധതിയും എല്ലാം അല്ലെങ്കിൽ സിലബസിൻ്റെ അതും എല്ലാം ഏതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് നോക്കുന്നത് അല്ലേ. അന്ന് തന്നെ കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയും. അതുപോലെ തന്നെ അന്നും തന്നെ ഈ ഫൗണ്ടർ എന്ന് പറയുന്ന ആൾ ഒരു ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് കൂടെ താല്പര്യമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഗ്യാസ് വാൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെയാണ് ആളുകളെ മോൾഡ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലേക്കും കണക്ട് എന്ന നിലയ്ക്ക് അന്ന് തന്നെ പല പ്രാക്ടിക്കൽസിനോട് രൂപം കൊടുത്തിരുന്നു. അതൊരു വലിയൊരു ശക്തമായ ഒരു അടിത്തറയായിട്ട് വിദ്യാർത്ഥികൾക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഇപ്പോഴാണ് ഇപ്പോൾ ഈ കരിക്കുലമൊക്കെ മാറ്റുന്ന ഒരു ചർച്ചകൾ പലപ്പോഴും ഇപ്പം നടക്കുന്നുണ്ട്. അന്നേരം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഈ ഇൻഡസ്ട്രിയൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കണമെന്ന്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. അതെ അല്ലേ. അതെ, അദ്ദേഹം ഒരു വിഷണറി ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. പല കോഴ്സുകളും വളരെ ആദ്യം തുടങ്ങിയത് ആ കോളേജിലാണ്. പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ ആദ്യം ആരംഭിച്ച സ്ഥാപനത്തിലാണ്, പിന്നെ മെക്കാട്രോണിക്സ് ആരംഭിച്ച ആ സ്ഥാപനത്തിലാണ്, അങ്ങനെ നൂതനമായ സൈബർ സെക്യൂരിറ്റി ആദ്യമായി ആരംഭിച്ചത് ആ കോളേജിലാണ്. എല്ലാ നൂതനമായ കോഴ്സുകളും ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് അതിനെ സിലബസ് രൂപീകരിച്ച് യൂണിവേഴ്സിറ്റികളെ കൊണ്ട് അംഗീകരിപ്പിച്ച് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് ആ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാം. എനിക്ക് തോന്നുന്നു 23 സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ 23 സ്ഥാപനങ്ങളുണ്ട്. അതിൽ കിൻഡർ ഗാർഡൻ മുതൽ റെസിഡൻഷ്യൽ സ്കൂൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ എല്ലാ സ്ഥാപനങ്ങളുമുണ്ട്. അതിനകത്ത് എല്ലാ സ്ഥാപനങ്ങളും ഒന്നിനൊന്ന് മികവ് പുലർത്തുന്നുമുണ്ട്. കഴിഞ്ഞ 2021 കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ റാങ്ക് വരെ ഞങ്ങളുടെ കോളേജിലായിരുന്നു. ശരി, സ്വാശ്രയ മേഖലയിലായിട്ട് പോലും റാങ്ക് ഞങ്ങളുടെ കോളേജ്. മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമാകും? ഇപ്പോൾ 7 വർഷം. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഫൗണ്ടറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ്. അത് നെഹ്റു ഗ്രൂപ്പ് എന്ന പേരിൽ മാറ്റിയിട്ട് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അങ്ങനെയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിലേക്ക്, അച്ഛൻ്റെ ഒരു പാത പിന്തുടർന്ന് വന്നതാണോ അതോ
എനിക്ക് ഞാൻ മനസ്സിലാക്കണമെന്ന് താങ്കൾ അഡ്വക്കേറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ലോ പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വിദ്യാഭ്യാസ മേഖലയുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ പരിപൂർണമായിട്ട് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൊഫഷൻ ഉപേക്ഷിച്ച് ഒരു അക്കാഡമിഷ്യൻസിൻ്റെ ഒരു പുതിയ ഫുൾ റോളിലേക്ക് മാറേണ്ട ഒരവസ്ഥയാണ്. പൂർണ്ണ ഇപ്പോൾ മുഴുവൻ സമയം ഇതിനു വേണ്ടിയാണ്. അതെ, പൂർണ്ണമായും ഇതിനു വേണ്ടിയാണ്. ഓ ഓ, നെഹ്റു കോളേജിന് വേറെ ബിസിനസ് വൈവിധ്യവൽക്കരണം അങ്ങനെയുള്ള എന്തെങ്കിലും നെഹ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇല്ല, നെഹ്റു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരത്തെ ഉള്ള സ്ഥാപനങ്ങളല്ലാതെ വിദ്യാഭ്യാസ രംഗത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതിന് പുതിയ പുതിയ കോഴ്സുകളും പുതിയ സംവിധാനങ്ങളും പുതിയ സ്ഥാപനങ്ങളും തുടങ്ങി വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതിലുപരി ഒരു വേറൊരു ആംഗിളിൽ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇല്ല ഇല്ല. ഇപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം രാജ്യം ഒരുപാട് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉള്ള ചാലഞ്ചസ് എന്താണ്? കേരളത്തിൽ ഇപ്പോഴും വളരെ പുറകിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ആലോചിക്കുന്നതും പോളിസി ഉണ്ടാക്കുന്നതുമൊക്കെ. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ പതുക്കെയാണ് അതിനെ അംഗീകരിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോഴേക്കും കാലം കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനിപ്പോൾ നമുക്ക് ഈ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം. ഏറ്റവും കൂടുതൽ ആ വിദ്യാർത്ഥികൾ ഇന്നും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തേക്കും പോകുന്നത് കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെ അതെ. കാരണം കേരളം വലിയൊരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേയുള്ള പാർലമെൻറ് സമ്മേളനത്തിൽ ഒരു ക്വസ്റ്റ്യനിൽ 647,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം മാത്രം പുറത്തു പോയിട്ടുണ്ട്. അതിനകത്ത് 100,000+ ആളുകൾ കേരളത്തിൽ നിന്നാണ്. അത് കാണിക്കുന്നത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. ശരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് കുറേ കൂടെ ഒരു പ്രാധാന്യം നൽകേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകൾക്കും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കും അതിനുള്ളൊരു സ്വാതന്ത്ര്യം, ഓട്ടോണമി, അതുപോലെ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകാതിരിക്കുന്നിടത്തോളം കാലം ഇത്തരം സാഹചര്യം ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം തന്നെ പ്ലസ് ടു കഴിയുമ്പം തന്നെ ആൾക്കാർ കുട്ടികളെ കാനഡയിലേക്കും ലണ്ടനിലേക്കും എല്ലാം അയക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ്. അന്നേരം ഇപ്പോൾ അവസാനം കുറേ കാലം കഴിയുമ്പോൾ ഇവിടെ പ്രായമുള്ള ആൾക്കാർ മാത്രമായി കേരളം മാറിയാലും അതിശയിക്കേണ്ടതില്ലെന്ന് ഇപ്പോൾ അടുത്തിടെ ആരോ പറയുന്നത് കേട്ടു. പ്രായമുള്ള ആളുകൾ മാത്രമുള്ളൊരു സ്റ്റേറ്റിലുപരി ഇപ്പം പുതിയൊരു ട്രെൻഡ് അതല്ല. ഈ കുട്ടികളൊക്കെ പുറത്ത് പോയി അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നൊരവസ്ഥയാണ്. അവർ പിന്നീട് ഈ രക്ഷിതാക്കളെയും കൂടെ കൊണ്ടുപോകും, അവരെയും കൂടെ കൊണ്ടുപോകും. അപ്പം എന്നെ പോലെയുള്ള ആളുകൾ ഞങ്ങളിത് നോക്കിക്കാണുമ്പോൾ കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് തുടർന്ന് കഴിഞ്ഞാൽ കേരളം ഒരു വെനീസ് പോലെ, ജസ്റ്റ് ഒരു വെനീസ് പോലെ ഒരു ജസ്റ്റ് ഒരു അങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറും. അതായത് വയസ്സായ ആളുകൾ പോലും ഇല്ലാത്ത അവസ്ഥ, കുറേ ബിൽഡിങ്സൊക്കെ അവശേഷിച്ച് ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറുമെന്ന് വരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് റിസർച്ച് സെൻ്ററും ഉണ്ട്, അതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? അവിടെ എത്രത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട്? അവിടെ ഇപ്പം നിലവിൽ 1000+ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അത്രയുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ. അവിടെ തന്നെ ഞങ്ങൾക്കൊരു ഫാർമസി കോളേജുമുണ്ട്, അതും കേരളത്തിലെ 2003 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്, ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം. അതുകൂടാതെ കേരളത്തിൽ തന്നെ മെഡിക്കൽ കോളേജ്, ലോ കോളേജ്, ആർക്കിടെക്ചർ കോളേജ്, ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയും ഉണ്ട്. മാനേജ്മെൻറ്റ് മേഖലയിലുണ്ട്, നഴ്സിംഗിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്, പാരാമെഡിക്കലുണ്ട്, ഒരുവിധം എല്ലാ മേഖലയും, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നു. കുറേ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിലാണെന്ന്. കോയമ്പത്തൂരിലും ഇതേപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. മെഡിക്കൽ അല്ലാത്ത ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും കോയമ്പത്തൂരുമാണ്. ഈ അച്ഛൻ കോയമ്പത്തൂരിലാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞു. അത് അതിനുള്ള കാരണം എന്തായിരുന്നു കോയമ്പത്തൂർ തുടങ്ങാൻ? അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് വന്നിട്ട് അധ്യാപകനായി പാലക്കാട് ജീവിതം ആരംഭിച്ചെങ്കിലും ഇവിടുത്തെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായി തോന്നാത്തത് കൊണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോയി. അത് കോയമ്പത്തൂരായിരുന്നു ഏറ്റവും അടുത്തുണ്ടായിരുന്നത്. അവിടെ പോയി അവിടെ അദ്ദേഹം ഒരു ടീച്ചറായി ആരംഭിച്ച ജീവിതം അവിടെ നല്ല നിലയ്ക്ക് അതിന് സ്വീകാര്യത കിട്ടുകയും അവിടെ കുട്ടികൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുമെന്നുള്ളതും അതുമാത്രമല്ല അത് ഭാവിയിൽ ഏറ്റവും നല്ലൊരു സ്ഥലമായി മാറുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോയമ്പത്തൂർ തന്നെ അദ്ദേഹം വേരുറപ്പിച്ച് അവിടെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങുകയും പിന്നീട് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഈ താങ്കൾ ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും എല്ലാം കോയമ്പത്തൂരിലുള്ളതും കേരള ഓപ്പറേഷൻസും എല്ലാം ലീഡ് ചെയ്യുന്ന ആളാണ്. അന്നേരം എന്താണ് ഒരു താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഒരു പ്രത്യേക അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകതയും ഇവിടുത്തെ ഉള്ളൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും എന്താണ്? അത് വളരെയധികം വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കേരളത്തിൽ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം, ഒരുപാട് അതിന് ഫോളോ അപ്പ് ചെയ്യണം, അത് തന്നെ പല നൂലാമാലകൾ കൊണ്ടും ചിലപ്പോൾ കുടുങ്ങിക്കിടക്കും.
തമിഴ്നാട്ടിൽ നമുക്കൊരു ഗ്രീൻ ചാനൽ സംവിധാനം എന്തിനുമുണ്ട്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇൻഡസ്ട്രി ആണെങ്കിൽ എന്തിനാണെങ്കിലും ആ ഒരു ഗ്രീൻ ചാനൽ സംവിധാനത്തിലോട്ട് പോകുമ്പോൾ കൃത്യമായി ഇത്ര ദിവസം എന്ന് പറയാം, അത്ര ദിവസത്തിൽ അതിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വളരെ ഭംഗിയായി തന്നെ അത് തുടങ്ങാൻ സാധിക്കും. ഇതാണ് അവിടെ ഏറ്റവും ഒരു വ്യത്യസ്തമായ. പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ മനോഭാവത്തിലും തമിഴ്നാടും കേരളവും അല്ലെങ്കിൽ കർണാടകയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ആളുകൾ അല്ല അവിടെ താമസിക്കുന്ന ആളുകളായാലും നാട്ടുകാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾ കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മനസ്സ് കാണാൻ വളരെ വിഷമമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത, പക്ഷേ ആ രീതിയിലേക്കൊരു എഡ്യൂക്കേഷൻ സമ്പ്രദായം വലിയ രീതിയിൽ മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു പ്രധാന ഒരു ലക്ഷ്യം. പക്ഷെ അത് എത്രമാത്രം, ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് എഞ്ചിനീയറിങ് എഞ്ചിനീയേഴ്സിനെ തട്ടി നടക്കാൻ വയ്യ, അല്ലെങ്കിൽ അത്ര എഞ്ചിനീയറിംഗ് കൂടെ പഠിച്ചിറങ്ങുന്ന അവർക്കൊന്നും ജോലിയില്ല. ആ രീതിയിൽ ഈ വിദ്യാഭ്യാസം ഒരു പൂർണ്ണമായിട്ടൊരു ജോബ് ഓറിയൻറ്റഡ് അല്ലെ ഇൻഡസ്ട്രിയൽ ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റേണ്ട കാലവും വളരെ വൈകിയില്ലേ? ഒരുപാട് വൈകി. അതിനാണ് ഈ ഓട്ടോണമി ആവശ്യപ്പെടുന്നത്. ഓട്ടോണമി വന്നു കഴിഞ്ഞാൽ സിലബസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലെ ആഡ് ഓൺ കോഴ്സസും മറ്റു പലതും കൊണ്ടുവരാൻ കഴിയും. ഇപ്പം നമ്മുടെ ഒരു പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് ഹൗ ടു തിങ്ക് എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്നു വാട്ട് ടു തിങ്ക് എന്ന് പഠിപ്പിക്കണം. കാരണം ഹൗ ടു തിങ്ക് എന്ന് പഠിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ വാട്ട് ടു തിങ്ക് അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസസ്, ഫാക്ട്സ് മാറുമ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്കൂളിൻ്റെ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് 2030 ഇന്ന് നാം കാണുന്ന പല ജോലികളും ഇല്ലാതെയാവും. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവർ പഠിച്ച് പുറത്തിറങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യചിഹ്നമുണ്ട്. അതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ നമ്മുടെ ആളുകൾക്ക് കഴിയണം. അതായത് മനസ്സിനെ വെറുതെ ഫാക്ട്സ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് കാര്യമില്ല, റിയലിസ്റ്റിക് ആയിട്ട് സർക്കംസ്റ്റാൻസസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും അതിനുള്ള ട്രെയിനിങ്ങും അങ്ങനെ കുട്ടികളെ മോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനം എഡ്യൂക്കേഷൻ സെക്ടറിൽ കൊണ്ടുവന്നാലെയാണ് ഇനി മുന്നോട്ട് പോകാൻ. ശരിക്കും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കണം അല്ലേ? പരിപൂർണമായിട്ടും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിരിക്കണം. അല്ലിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നെഹ്റു കോളേജിൻ്റെ ഒരു പ്രസക്തി വളരെ പ്രധാനമാണ്. ഇതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്ത് 500 യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞ്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള കുട്ടികൾ അവരുടെ ഇവിടെ കേരളത്തിൽ നിന്ന് പഠിക്കുന്നതിന് പകരം പുറത്തുപോയി അധിക ചിലവും പൈസയും വിനിയോഗിച്ച് അവരുടെ ഫീസും എല്ലാം കൊടുത്ത് അന്നേരം ആ രീതി കേരളം വലിയ നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബ്രെയിൻ ഡ്രെയിനേജിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സും ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. അവർ കഷ്ടകാലത്തിന് ഇന്ന് കേരളത്തിലല്ല, എല്ലാവരും പുറത്താണ്. പുറമേ പോയി പഠിക്കുകയും അവിടുത്തെ സാഹചര്യമായി എഴുകി ചേരുമ്പോൾ അവിടെ അടുത്തുള്ള സംവിധാനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ജോലി ചെയ്യുകയും ഇവിടെ കിട്ടേണ്ട സാമ്പത്തികമായ ഒരു കാര്യം മുഴുവൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ. താങ്കൾ ഒരു ദിവസം എത്ര നേരം ഇതിനു വേണ്ടി വിനിയോഗിക്കും? ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-12 അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുന്നുണ്ട്. അത് പല നിലയ്ക്കും. അല്ല, ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അക്കാഡമിക് രംഗത്തുണ്ടാകുന്ന ഓരോ പുതിയ ചലനങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? അതെ. പിന്നെ അതിനിപ്പോൾ അഡ്വാൻസ് സോഫ്റ്റ്വെയർസും ടൂൾസും ഒക്കെ ഉള്ളത് കൊണ്ട് മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഈസി ആണെന്ന് മാത്രം. അതിനുള്ളൊരു പ്രൊഫഷണൽ സിസ്റ്റമുണ്ട്. പ്രൊഫഷണൽ സിസ്റ്റമുണ്ട്. ഒരു ടീച്ചർ എന്ത് ചെയ്താലും അവരുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് മെഷർ ചെയ്യാനുള്ള ഇപ്പോഴത്തെ ലേണിംഗ് പ്രോസസ്സ് തന്നെ ഇതാണ്. ആ ഔട്ട്പുട്ട് എന്താണെന്ന് കൃത്യമായി മെഷർ ചെയ്യാനുള്ള, അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം, അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനുള്ള, അതൊക്കെ ഞങ്ങൾ വളരെ വിപുലീകരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ താങ്കളുടെ റോൾ നിർവഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതും ഒരു ശരിയായിരിക്കാം. അല്ല, ഈ വാസ്തവത്തിൽ ഇത്തരം സ്ഥാപനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനിടയ്ക്ക് ചില അസ്വാരസ്യങ്ങളും അതിനെ ഡിഫെയിം ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാവും. ഇപ്പം പണ്ട് ഒരു വലിയ വിവാദം വന്ന് ഇടിമുറി വരെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു ശരിക്കും, അങ്ങനെ ഉണ്ടോ, എന്തുവാണ് ശരിക്കും സംഭവിച്ചത്? അത് ശരിക്കൊരു സാങ്കല്പികമായ ഒരു കഥയാണ്. കാര്യം ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥാപനം, അത് വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കുറച്ച് വിഷമമുള്ള കുറേ ആളുകൾ കൂടി ഉണ്ടാക്കി മെനഞ്ഞെടുത്ത ഒരു കഥ. പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ സ്വാശ്രയ മേഖലയ്ക്കെതിരെ ഒരു മൂവ്മെൻറ്റ് നടത്താൻ കിട്ടിയ അവസരം അത് പരമാവധി പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. അത് അന്ന് ഉണ്ടായി. അത് അന്ന് കേസ് തന്നെ CBI അന്വേഷിച്ചു. കേസും എല്ലാം CBI അത് അന്വേഷിച്ച് ക്ലോസ് ചെയ്തു. അത് മാത്രമല്ല, അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല അത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ അതിന് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു ശ്രമം നടത്തുമെന്നും. കാരണം അതിലുണ്ടായ തിരിച്ചടിയാണ് ഇന്ന് നാം കാണുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒഴുക്ക്. കേരളത്തിൽ ഈ സംവിധാനത്തിലെ വിശ്വാസ്യതയാണ് അതോടുകൂടി നഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു ലോബി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കേരളത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതിന്റെ ഒരു ലക്ഷ്യം അതായിരിക്കത്തില്ല. എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. കാര്യം
അവിടെയെല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് കുറേയും കൂടെ ഫ്ലെക്സിബിലിറ്റി ഓട്ടോണമിയും ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് സർവൈവലിന് അതിൻ്റെതായ ഒരു നമ്പേഴ്സ് തയ്ക്കുകയും കാര്യങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അതിന് ശ്രമിക്കും. അത് വളരെ നന്നായി ഇവിടെ കേരളത്തിൽ നിന്ന് അവർക്ക് ഉപയോഗിക്കാനും കഴിയുന്നുണ്ട്. ഈ ഒരു സംഭവം വിവാദമൊക്കെ ആയപ്പോൾ അത് വലിയ രീതിയിൽ മനോവേദന ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ? മനോവേദന ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ഇത് എന്തിനു വേണ്ടിയാണ് ഇതിനിറങ്ങി തിരിച്ചെന്ന് വരെ തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. മാനസികമായും ഫാമിലിയായിട്ടും അല്ലെങ്കിൽ മറ്റെല്ലാ നിലയ്ക്കും നമുക്ക് എന്തോ വളരെ ഒരു ഒറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഫീലിംഗ് ഉണ്ടായി. പ്രത്യേകിച്ച് ഇല്ലാത്തൊരു കഥ മെനഞ്ഞെടുത്തപ്പോൾ, പിന്നീട് അന്വേഷണത്തിലൂടെ അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് പുറത്തു വന്നെങ്കിലും, പക്ഷെ അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഒരു ഇത് തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായ ഗുഡ് വില്ല് ഒരു പരിധി വരെ നമ്മളെ അത് സെറ്റ് ബാക്ക് ഉണ്ടാക്കുകയും ഇപ്പം അത് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും അല്ല, അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടാണല്ലോ. നാക്ക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെ ഉള്ളത് കിട്ടുന്നത്. താങ്കളുടെ കുടുംബം എങ്ങനെയാണ്? ഭാര്യ മക്കൾ? എനിക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അവരൊക്കെ എന്ത് ചെയ്യുന്നു? കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. വൈഫ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദറാണ് കോയമ്പത്തൂർ ഓപ്പറേഷൻസിൽ ചുക്കാൻ പിടിക്കുന്നത്. ബ്രദറിനും വൈഫും രണ്ട് കുട്ടികളുമാണ്. പിന്നെ എൻ്റെ സിസ്റ്ററുണ്ട്. സിസ്റ്റർ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. ഒരു മോനുണ്ട്, ഹസ്ബൻഡും ഡോക്ടറാണ്. അപ്പൊ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലിലും അവരും സഹായിക്കും. ടീം വർക്കോട് കൂടിയാണ് കാര്യങ്ങൾ. മെഡിക്കൽ കോളേജ് ഉള്ളത് ഷൊർണൂർ വാണിയംകുളം ആസ്ഥാനം അല്ലേ? ഇപ്പൊ അവിടെയാണ് കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ആസ്ഥാനം. ഇനിയുള്ള ഭാവി പ്രോജക്ടുകൾ എന്താണ് മനസ്സിലുള്ളത്? ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഇതിന് ഓട്ടോണമിയും ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസിലേക്കും എത്തിക്കണമെന്നുള്ളതാണ്. അതിനുള്ളൊരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ശരിയായാൽ തീർച്ചയായും മുന്നോട്ട് പോകാൻ കഴിയും. അതിലൂടെ പല കാര്യങ്ങളും ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ഇത് മാത്രമല്ല, എഡ്യൂക്കേഷൻ മാത്രമല്ല, എഡ്യൂക്കേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ ചാരിറ്റിയായും പലതും നാട്ടിലും മറ്റു പ്രദേശങ്ങളിലും. നെഹ്റു കോളേജുകളിലെ പാവപ്പെട്ട കുട്ടികൾക്ക് എന്തെങ്കിലും പ്രിഫറൻസോ എന്തെങ്കിലും പരിഗണനയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പ് എന്ന പേരിൽ എല്ലാ വർഷവും 1 കോടി രൂപ സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. 1 കോടി? അതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ അത് പഞ്ചായത്തുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ നിന്ന് അധ്യാപകർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, എൻ ജി ഒസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ വരുന്ന ആളുകളുണ്ട്. അത് സ്ക്രീൻ ചെയ്തിട്ടാണ് കൊടുക്കാറ്. അത് എല്ലാ വർഷവും ചെയ്യുന്നു? എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 23 സ്ഥാപന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിട്ട് മൊത്തം എത്രത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ 18,000 വിദ്യാർത്ഥികളും ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഏകദേശം 4,000 ജോലിക്കാരും. അത് ഞങ്ങളിതിനെ വിളിക്കുന്നത് നെഹ്റു ഫാമിലി എന്നാണ്. നെഹ്റു ഫാമിലി. നെഹ്റു, എനിക്ക് തോന്നുന്നു അച്ഛന് നെഹ്റുവിനോടുള്ള ഒരു താല്പര്യത്തിൽ ഒരു ആരാധന എന്നായിരിക്കും. തീർച്ചയായിട്ടും. അദ്ദേഹം എയർഫോഴ്സിലുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം അന്ന് ഒരു ഈ എയർഫോഴ്സിലെ ഗ്രാജുവേറ്റ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ യങ്സ്റ്റേഴ്സിനോടെല്ലാം ഈ ഫോഴ്സിൽ നിന്ന് പുറത്തു പോയി രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിന് പുറത്തു വന്നതൊക്കെ ചെയ്യാൻ തോന്നിച്ചത്. അപ്പൊ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ആ പേരിട്ടത്. മാത്രമല്ല, സമൂഹത്തോടുള്ള താല്പര്യം കൊണ്ടാണല്ലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക എന്നുള്ളത് അല്ലേ? മറ്റ് ഹോബികൾ എന്താണ് വേറെ ഇതിന് ഈ ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തിന്റെ തിരക്കിൽ നിന്ന്? ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് വായന തന്നെയാണ്. അത്യാവശ്യം വായിക്കും, പിന്നെ ചില എഴുതും. പ്രധാനമായിട്ട് ഈ അക്കാഡമിക് രംഗത്താവുന്നതുകൊണ്ട് അതിലേക്കുള്ള ഒരു അട്രാക്ഷനാണ് കൂടുതലുണ്ടാവുക. പുതിയ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുവാനും യാത്ര ചെയ്ത് മനസ്സിലാക്കുവാനും ശ്രമിക്കാറുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ച് കണ്ട് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റാരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇത്രയും ഒരു പരിചയ സമ്പത്തുള്ള ആളെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, കേരളം അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ? അടിയന്തരമായി ചെയ്യേണ്ടത് കേരളത്തിൽ നല്ലൊരു എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്ത് എലിജിബിൾ ആയ കോളേജുകൾക്ക് ഓട്ടോണമി സംവിധാനം കൊടുത്ത് അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ആഡ് ഓൺ കോഴ്സസും സ്കില്ലിംഗ് പ്രോഗ്രാംസും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ലൊരു വിദ്യാഭ്യാസ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. മിനിമം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും കോളേജുകളുടെ രാഷ്ട്രീയം നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനവും വേണം. രാഷ്ട്രീയം വേണ്ട എന്നല്ല, രാഷ്ട്രീയം നിയന്ത്രിക്കാൻ അതിരുവിട്ട രാഷ്ട്രീയമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും വലിയ ശാപം. ഇത് ഇപ്പോഴത്തെ തലമുറ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇവരെല്ലാം നാടുവിടുന്നതും. കാരണം രക്ഷിതാക്കളും അത്തരക്കാരാണ്. അവരും അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ മക്കൾ നല്ല നിലയ്ക്ക് വളരണമെന്നുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ പുറത്തു പോയി പഠിക്കട്ടെ എന്നുള്ള ഒരു ആശയം അവർക്കുമുണ്ട്. കാരണം ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ മാറിയാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഗവർണർ പല കാര്യങ്ങളിൽ ഇടപെടുന്നു, വി സിമാരുടെ കാര്യങ്ങൾ അല്ലേ. അക്കാഡമിക് നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. അതിനകത്ത് വേണ്ട മാറ്റങ്ങളാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിന് രാഷ്ട്രീയം കലർത്തരുത്. കലർത്തരുത്. രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോകണം, അക്കാഡമിക് രംഗം അതിൻ്റെ വഴിക്ക് പോകണം. അക്കാഡമിക്കിൽ ഒരു കൺട്രോൾ ആവാം.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓവർ റെഗുലേറ്റഡ് ആണ് കാര്യങ്ങൾ, അണ്ടർ ഗവേൺഡുമാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. റെഗുലേഷൻസ് ഒരുപാടുണ്ട്, പക്ഷെ ഗവർണൻസ് ഇല്ല, അവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഒരു പലതും ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം അങ്ങ് കടന്നു പോയി കാണാം. അപ്പോൾ പലതിൻ്റെ റിസൾട്ട് നെഗറ്റീവായി മാറും. അല്ല, മൊത്തത്തിലിപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി ഇപ്പം നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞാൽ എല്ലാം പേരൻസ് ഇപ്പം പഴയ പോലുള്ള ഒരു കൂട്ടുകുടുംബമല്ല, ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്നത് അല്ലെങ്കിൽ അവർ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അത് പക്ഷേ കുറെ കൂടെ സർക്കാർ ഉൾക്കൊള്ളണം അല്ലേ? തീർച്ചയായിട്ടും. കേരളത്തിൽ ആ ഒരു മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ വിദൂര ഭാവിയിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. ഇപ്പം തന്നെ അധ്യാപകർക്കൊന്നും തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ശമ്പളം പോലും കൊടുക്കാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടല്ല, അവർ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതാണ്, അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് അത്. എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് നല്ലൊരു പോളിസി, ഹയർ എഡ്യൂക്കേഷൻ പോളിസി സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങണം. എന്നാൽ മാത്രമേ ഇതിനൊരു ശരിയായ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളും നടത്തുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അത് എവിടെയാണത്? അത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരാണ്. അവിടെ എത്ര വിദ്യാർത്ഥികളുണ്ട്? അവിടെ 1600-ഓളം വിദ്യാർത്ഥികളുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളുടെ പേരൻസ് ആണല്ലോ കൊണ്ടുവരുന്നത്. ഈ കോളേജ് അല്ലെങ്കിൽ സ്കൂളാണെങ്കിലും അതിൻ്റെ ഒരു മികവ് കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നെഹ്റു കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഓട്ടോണോമി എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. വളരെ നന്ദി. നമസ്കാരം. നന്ദി.